പോയിട്ട് 2 മണിക്കൂറിനകം വരാം. ആ സദ്യ പെട്ടെന്നാ, ഉള്ളതാ. അപ്പോൾ ഞാൻ പോയിട്ട്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ എന്തേ പറ. ഗുഡ് മോർണിംഗ് സർ. ആ പറ. നീ പറ. എടാ ആരെയും ഒരാളെ പറയാം, എനിക്കൂടെ വേറെ ജോലി ഉണ്ട് ഇവിടെ. സാറേ ഞങ്ങളതെങ്ങനെ പറയും? സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ആലോചിക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റില്ലടാ. എനിക്ക് പറയാൻ പറ്റില്ല. സാറെന്ത് കാര്യം ഏൽപ്പിച്ചാലും ഞങ്ങളത് ചെയ്യാറില്ലേ സാറേ? വളരെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങളത് ചെയ്യാറുണ്ട്. ആ ചെയ്യാറുണ്ട്. ഞങ്ങളതിലൊരു കള്ളത്തരം കാണിച്ചിട്ടൊന്നുമില്ലല്ലോ സാർ. ഇല്ല. സാറിൻ്റെ സഹപ്രവർത്തകർ സാറിനോട് എന്തെങ്കിലും അനീതിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ സാറ് സഹിക്കുമോ? അല്ല, അങ്ങനെ കാണിച്ചാൽ നീ സഹിക്കൂടാ? എനിക്ക് സഹിക്കാമല്ലോ, പഠിച്ചവനാണോ ഞാൻ സഹിക്കൂ. ഞാൻ എനിക്കത് കേൾക്കാൻ പോലും ഉള്ള ഇതില്ല, എനിക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. പക്ഷെ സാറത് വേറെ സാറിനെ പോലുള്ള ഒരാളോട് സഹപ്രവർത്തകർ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു സാറ്. ഒരുപാട് ഒരുപാട് സാറെങ്ങനെയാണ് ഇവിടുത്തെ അധ്യാപകരുടെയൊക്കെ പെരുമാറണമെന്ന് ഞങ്ങൾക്കറിയാം. സാർ ഇത് ഒരു ഇവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ സാറേ. ഈ പയ്യന്റെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് വേണ്ടി ഒപ്പിടിക്കാൻ വേണ്ടിട്ട് ബാലൻ സാറിന്റെ അടുത്ത് പോയി. അപ്പൊ ബാലൻ സാർ ഒപ്പിട്ട് കൊടുത്തില്ല. അല്ല, ഒരുപാട് പേരുണ്ട്. അന്നത്തെ കല്യാണം, എല്ലാരും കല്യാണത്തിന് പോയി. ബാലൻ സാർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് സാറേ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് പ്രിൻസിപ്പൾ ഒപ്പിട്ടതല്ലേ? ഞാൻ അതിന്റെ കോപ്പി ഇല്ല. ഞാൻ ഒപ്പിട്ടിരുന്നു അങ്ങനെ. അതല്ല സാർ ഒപ്പിട്ട് കൊടുത്തല്ലോ. ഒറിജിനലിന്റെ കോപ്പി, ഒറിജിനൽ ഇവിടെ അല്ലേ? അതെ. അതിന്റെ കോപ്പി സാർ ഒപ്പിട്ട് കൊടുത്തത് ഇപ്പൊ നേരെ കൊണ്ട് ബാബുലൈൻ സാറിന്റെ അടുത്ത് കൊണ്ടുപോയി. മനസ്സിലായി. അപ്പൊ ബാബുലൈൻ സാറിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ബാബുലൈൻ സാറ് ഒപ്പിട്ടിത് ആര് ഒപ്പിട്ടെന്ന് വെച്ചു. അപ്പൊ അപ്പൊ പറഞ്ഞു പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാൾ ഒപ്പിട. പ്രിൻസിപ്പാൾ ആരാണ്? പ്രിൻസിപ്പാളിന്റെ ഒപ്പ് ഞാൻ എങ്ങനെ ഇതാണ്? പ്രിൻസിപ്പാൾ മറ്റാണ്. അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ സാറിന് പറയാ. ഇനി ഒന്നുമില്ല സാർ. അല്ല, അവരൊക്കെ എന്താ സാർ ഇങ്ങനെ പറയണത്? പ്രിൻസിപ്പൾ ഒന്നുമില്ല. സാർ ഇവിടുത്തെ ഒരു കോളേജിന്റെ ഒരു പ്രിൻസിപ്പൾ അല്ലേ? അല്ല, നീ നമ്മളിന്ന് പറയണ കള്ളതായിട്ടാണ് സാറിന് തോന്നുന്നത്. നീ പറഞ്ഞു, നീ പറഞ്ഞു. ഞാൻ പറയുന്നു സത്യം തന്നെ സാറേ. ഞങ്ങള് പറഞ്ഞ കള്ളത്തന സാറിന് അങ്ങനെ തോന്നണമെങ്കിൽ എന്നോട് ചോദിച്ചു. പിന്നെ ഇവന്റെ സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോയി. നമ്മളിത് സാറിന് ഞങ്ങള് ഇങ്ങനെ പറഞ്ഞാലും വല്ല വിഷമമുണ്ട് സാറേ? വിഷമമൊന്നുമില്ല. നമ്മളിത് പറഞ്ഞു സാറിന് അറിയാൻ വേണ്ടോ അല്ലേ? ഇല്ല സാറ് വഴക്കൊന്നും പറയണ്ട. ഞങ്ങൾ പോ, എനിക്ക് വിഷമമാണോ? ഞങ്ങൾ പോയി. സാറൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് വിഷമമില്ല, ഞങ്ങൾ പോ. എന്നാലും ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളോട് ഇങ്ങനെയൊക്കെ സഹപ്രവർത്തകർ സാറിൻ്റെ അടുത്ത് പറയാം. എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടത് തന്നെ. കൂടെ ഇങ്ങനെ മാറി തന്നെ പറയട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് കൊല്ലണം മനുഷ്യന്. വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ആര് പറഞ്ഞു? ആര് കരഞ്ഞു? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ അങ്ങനെ ഉരുണ മനസ്സൊന്നും അല്ല എൻ്റെ. അത് നിങ്ങൾ പോ. സാറ് ഇത് ചോദിക്കുന്നത് വേണ്ട സാറേ. പോടെ പോടെ. പുറിച്ചു പുറിഞ്ചും കുറിഞ്ചും വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ചാൽ മതി. കഴിഞ്ഞാൽ മാത്രമാണ് മക്കളെ ശത്രുക്കളെന്ന് പറയും. അവനെ പണ്ടാര അടങ്ങാനായിട്ട്. ചായപ്പിക്കും കരയിപ്പിക്കും പിന്നെ ചിരിപ്പിക്കും സന്തോഷിപ്പിക്കും. ഇത് തന്നെ അവന്മാരെ പരിപാടി. സംഗതി ഏൽക്കോ അതോ കൊളാവോ? എടാ ഈ പൊറിഞ്ചൊരു അമ്പ ചെയ്താ